നമസ്കാരം. മഹാനായ കലാകാരൻ ഇന്നസെൻറ്റിനെ എല്ലാവരും സ്നേഹത്തോടെ വേദനയോടെ വിട നൽകി. മലയാള സിനിമാ പ്രേമികൾ എല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് ഇന്നസെൻറ്റിനെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഒരുപക്ഷെ അടുത്ത കാലത്ത് ഇത്രയേറെ ഗംഭീരമായ, ഇത്രയേറെ സ്വാഭാവികമായ ഒരു ആദരാഞ്ജലി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഉണ്ടായിരുന്നില്ല. സിനിമാ മേഖലയിൽ ചില പ്രമുഖർ വിട്ടുനിന്നെന്നും ഇന്നസെൻ്റ് നടിയെ പീഡിപ്പിച്ച കേസിലെടുത്ത നിലപാടിനോടുള്ള പ്രതിഷേധമാണ് എന്നും തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ദീദി ദാമോദരനെ പോലെയുള്ളവർ അത് തുറന്നു പറയുകയും ചെയ്തു. അതുകൊണ്ടാണോ പൃഥ്വിരാജിനെ പോലെയുള്ളവർ വിട്ടുനിന്നത് എന്ന് വ്യക്തമല്ല. പീഡിപ്പിക്കപ്പെട്ട നടിയും ആ നടിയെ പിന്തുണച്ച പലരും ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നതും ദുരൂഹമാണ്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അത്രയേറെ മലയാളികൾ ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു. വളരെ സൗമ്യമായി സംസാരിക്കുന്ന, ഏത് ദുരന്തത്തെയും ഏത് പ്രതിസന്ധിയെയും ഹാസ്യം കൊണ്ട് നേരിടുന്ന ഒരു അസാധാരണ മനുഷ്യൻ. 8-ാം ക്ലാസ് വരെ മാത്രമേ അദ്ദേഹം പഠിച്ചിരുന്നുള്ളൂ എന്ന അറിവ് പോലും അത്ഭുതകരമാണ്. ആ ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി പോയതിൽ ഒരു അത്ഭുതവുമില്ല. പോവേണ്ടതാണ്. ഇന്നസെന്റ് ഒരു CPM കാരൻ അല്ലെങ്കിൽ പോലും നമ്മുടെ മുഖ്യമന്ത്രി പോവേണ്ടതാണ്. അത് അദ്ദേഹത്തിനുള്ള അർഹിക്കുന്ന അംഗീകാരമാണ്. പ്രത്യേകിച്ച് CPMന്റെ MP ആയിരുന്ന സ്ഥിതിക്ക് പിണറായി വിജയൻ പോയി അന്ത്യാഞ്ജലി അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മുഖ്യമന്ത്രി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വരുന്നതിൻ്റെ പേരിൽ നാട്ടുകാർ പീഡനം അനുഭവിക്കേണ്ടതുണ്ടോ? ഈ ചോദ്യം ഈ സമയത്തെങ്കിലും ചോദിക്കേണ്ടതുണ്ട്. അന്ത്യാഞ്ജലിക്ക് ശേഷം ഒരു ദിവസം കഴിയുമ്പോഴെങ്കിലും പിണറായി വിജയൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് എത്രയധികം അസൗകര്യം ചാലക്കുടിക്കാർക്കുണ്ടാക്കി എന്ന് നേരിട്ട് അനുഭവിച്ചവർ തന്നെ പറയുന്നു. പിണറായിയുടെ വരവിന് വേണ്ടി പതിവ് പോലെ വലിയ ആഘോഷങ്ങൾ ഒരുക്കിക്കൊടുക്കുകയായിരുന്നു പോലീസ്. വഴി മുഴുവൻ സാധാരണക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തി. പിണറായി എത്തുമ്പോൾ വഴിയിൽ നിർത്താതിരിക്കാൻ വഴിയെ പോയ മനുഷ്യരെ തല്ലി ഓടിച്ചു പോലീസ്. പതിവ് ശീലമെല്ലാം ഇവിടെയും ആവർത്തിച്ചു. പിണറായിയുടെ ആ ആഗമനത്തിന്റെ ഒരു വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. അത് കാണുക. ആ വീഡിയോ ദൃശ്യത്തിനൊപ്പമുള്ള ചോദ്യം ഇങ്ങനെയാണ്: ഇന്നസെന്റിനെ പോലെയുള്ള ഒരു കലാകാരനെ ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് മുഖ്യമന്ത്രി പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ ആംബുലൻസും ഫയർ എഞ്ചിനും 45 അകമ്പടി വാഹനങ്ങളും ഒരു മരണവീട്ടിലേക്ക് പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥയിൽ സഹതപിക്കാതെ വയ്യ. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഭീകരവാദികളുണ്ടോ? അവിടെ പ്രതിഷേധക്കാർ ആരും വരില്ലല്ലോ. ഇതൊരുമാതിരി കോംപ്ലക്സ് ആണ്. കേരളം പോലുള്ള ഒരു നാടിന് യോജിച്ചതല്ല. ഇതിനെ കുറിപ്പ് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നസെന്റിനെ കാണാൻ പോകുമ്പോൾ മുമ്പിലും പിൻപിലും ഓരോ അകമ്പടി വാഹനമുള്ളതും ഒരു സ്പെയർ വാഹനമുള്ളതും തെറ്റൊന്നുമല്ല. മുമ്പിലും പിൻപിലുമുള്ള പൈലറ്റ് വാഹനം ഗതാഗത തടസ്സം ഒഴിവാക്കി കൊടുക്കുന്നതിനും മുഖ്യമന്ത്രിയെ വേഗമെത്തിക്കുന്നതിനും ഗുണം ചെയ്യും. ഒപ്പം എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഒക്കെ ഉണ്ടായാൽ അവരെ നേരിടാനും ഈ രണ്ട് പോലീസ് വാഹനത്തിന് സാധിക്കും. ഒപ്പം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എന്തെങ്കിലും പറ്റിയാൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു വാഹനം കൂടി ഉള്ളത് നല്ലതാണ്. മുഖ്യമന്ത്രിക്ക് വഴിയിൽ കാത്തു നിൽക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ സമയം വിലപ്പെട്ടതാണ്. എന്നാൽ ഇവർ പറയുന്ന 40 വാഹനങ്ങളില്ലെങ്കിൽ കൂടി കുറഞ്ഞത് 18 വാഹനങ്ങളുണ്ട് എന്ന് തീർച്ചയാണ്. മുഖ്യമന്ത്രി ഇന്നസെന്റിനെ പോലൊരു കലാകാരനെ കാണാൻ പോകുമ്പോൾ ഇത്രയധികം വാഹനങ്ങളുടെ അകമ്പടി, ഇത്രയേറെ ഇടിവണ്ടികൾ, ഇത്രയേറെ പൈലറ്റ് വാഹനങ്ങൾ, ആ പരിസരത്തുള്ള മുഴുവൻ പോലീസ് ഓഫീസർമാർ, ഇത് മാത്രമല്ല വഴിനീള പോലീസ് കാവൽ നിൽക്കുകയാണെന്ന് ഓർക്കണം. വഴിനീള ഈ വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നവർ വഴിനീളയാണ്. മുഖ്യമന്ത്രിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ ഇരുവശത്തുമായി ധാരാളം പോലീസുകാരെ നിർത്തിയിരിക്കുന്നു. അവിടെയെല്ലാം നിരവധി പോലീസ് വാഹനങ്ങൾ കിടപ്പുണ്ട്. ഇത്രയേറെ കരുതലോടുകൂടി ഈ മുഖ്യമന്ത്രിക്ക് ഇന്നസെന്റിനെ കാണാൻ പോവേണ്ട സാഹചര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ വഴിയിൽ തടയാനുള്ള സാഹചര്യം ഇപ്പോൾ മാറി. യൂത്ത് കോൺഗ്രസ് സമരമൊക്കെ പിൻവലിച്ചു. ഇനി ഇന്നസെന്റിനെ കാണാൻ പോകുന്ന വഴിയിൽ വീടിന് പടിക്കൽ വെച്ച് തടയാൻ മാത്രം വിഡ്ഢികളാണ് യൂത്ത് കോൺഗ്രസ്സുകാരും യുവമോർച്ചക്കാരും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇന്നസെന്റിനെ പോലൊരു കലാകാരൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പോകുമ്പോൾ ഒരു തരത്തിലും ആരും പ്രതിഷേധവുമായി രംഗത്ത് വരാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ജനവികാരം ആരാണോ പ്രതിഷേധിക്കുന്നത് അവർക്കെതിരാവും. ഇത് തിരിച്ചറിയാനുള്ള വിവേകമൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യം,
ഇത്രയേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെ സുരക്ഷ ഒരുക്കി യാത്ര ചെയ്യാൻ മാത്രം ആരാണ് പിണറായിയുടെ ശത്രു? ജനങ്ങൾക്ക് ശത്രുതയുണ്ടാവും, പക്ഷേ ജനങ്ങൾ കൂടി വന്നാൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞെന്ന് വരും, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യില്ല. ആ കല്ലെടുത്തെറിയുന്ന ജനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്താൻ രണ്ട് പോലീസ് വാഹനങ്ങൾ മതിയാവും. ഉമ്മൻചാണ്ടിയെ അന്ന് കണ്ണൂരിൽ വെച്ച് എറിഞ്ഞതുപോലെ. അല്ലാതെ ഒരു ഭീകരവാദിയും ഒരു ടെററിസ്റ്റുകളും ഒരു വർഗീയവാദിയും പിണറായിക്കെതിരെ എതിർ നിൽക്കില്ല. കാരണം ഇത്തരക്കാരോടുള്ള പിന്തുണയും ഇത്തരക്കാരുടെ സഹായവും പിണറായിക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി ഭരിക്കുന്നത് അവർക്കൊക്കെ ഇഷ്ടമാണ്. അവരാരും ഇത് ചെയ്യില്ല. പിണറായിയോട് അത്രമാത്രം ശത്രുതയൊന്നും ആർക്കുമില്ല. അങ്ങനെ ശത്രുത ഉണ്ടെങ്കിൽ പിണറായി ഇത്രയധികം ഭൂരിപക്ഷത്തോട് വീണ്ടും അധികാരത്തിൽ വരുമോ? പിണറായി ആരെയൊക്കെ ഭയക്കുന്നു? ജനങ്ങൾ മുഴുവൻ എൻ്റെ ശത്രുക്കളാണ് എന്ന് കരുതുന്നു. അതുകൊണ്ട് ജനങ്ങളെല്ലാം എന്നെ ആക്രമിക്കാൻ വന്നേക്കുമെന്ന് ചൗഷസ്ക്യുവിനെ പോലെ ഭയപ്പെടുന്നു. അതുകൊണ്ടായിരിക്കാം ഇത്രയേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെ പോകുന്നത്. പക്ഷേ ഈ അകമ്പടി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർക്ക് മഹാനായ ഒരു കലാകാരൻ്റെ മുൻപിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പോകുന്ന അവസരം പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് അതിര് കടക്കുമ്പോൾ അതിലെങ്കിലും പ്രതിഷേധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ സഖാക്കൾ കാണിക്കണം. അങ്ങേയറ്റത്തെ വൃത്തികേടും നെറുകേടുമാണ്. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട MLA കൂടിയായ മന്ത്രി ബിന്ദു മുഴുവൻ സമയവും ഇന്നസെന്റിന്റെ മൃതദേഹത്തിന് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അത് നല്ലതാണ്. ഇരിങ്ങാലക്കുട MLA സുഹൃത്താണ്, വേദനയൊക്കെയുള്ളത് നല്ലതാണ്. പക്ഷേ വീട്ടുകാർ നിൽക്കുന്നതിനൊക്കെ മുമ്പിൽ എപ്പോഴും നിന്ന് ഒരു അസൗകര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന തോന്നലാണ് എനിക്കുള്ളത്. അവരവിടെ നിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. അവരൊരു പൂച്ചെണ്ട് പോലും എടുത്ത് മാറ്റിവെക്കുന്നില്ല. റീത്തുകൾ വന്ന് കൂടുമ്പോൾ അതുപോലും എടുത്ത് മാറ്റിവെക്കും. ഒരു സൗകര്യം ഒരുക്കുന്നില്ല. പക്ഷെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. താൻ MLA ആയതുകൊണ്ട് താൻ അവിടെ നിൽക്കണമെന്ന് തോന്നുന്നത് പോലെ ആ ഒരു ഒരു അസൗകര്യം ഉണ്ടാക്കുന്ന തരത്തിൽ നിൽപ്പും ഒരു അശ്ലീലമായി പോകും. വാസ്തവത്തിൽ മന്ത്രിക്ക് നിൽക്കാം, കാരണം മന്ത്രി ഇരിങ്ങാലക്കുട MLA കൂടിയാണ്. പക്ഷെ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൽ ഓടി നടന്ന് കാര്യങ്ങൾ ഭംഗിയാക്കാൻ ശ്രമിക്കായിരുന്നു. പകരം 24 മണിക്കൂറും പ്രതിമ പോലെ അവിടെ നിന്നുള്ള നിപ്പുണ്ടല്ലോ, അതും മഹാ അശ്ലീലമായി. ഇന്നസെന്റിന് യാത്രയെ കൊടുത്തു കഴിയുമ്പോൾ ഇത്രയെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞത്.